ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബാക്കിയായിട്ടുള്ള തലേദിവസം രാത്രി ബാക്കിയായിട്ടുള്ള ചോറ് ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിയുടെ ആവശ്യവുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറ് വെള്ളരിയുടെ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതരി വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല. ഇതാകുമ്പോൾ നമ്മുടെ അപ്പം നല്ല വെളുത്തിരിക്കും. പിന്നെ ഇത് റേഷനരി ചോറാണ്, ഏതരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് വെള്ളത്തിലിട്ട് വെച്ച ചോറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുകയാണെങ്കിൽ തണുപ്പൊക്കെ മാറിയതിന് ശേഷം എടുക്കുക. ഇതിനെ നമുക്ക് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശേഷം നന്നായി അടിച്ചെടുക്കുക. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ പാത്രത്തിലേക്ക് ഞാനൊരു കാൽ കപ്പോളം കൂവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അരോറൂട്ട് പൗഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തു. ഇനി കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് ചേർത്താലും മതി. നമുക്ക് നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് സ്റ്റിക്കായി പോവാതെ കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്. നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസാണ്. ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് ചെറിയ ജീരകമാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നന്നായി കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ആവണം, അതിനായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ പാൻ കേക്കിൻ്റെയൊക്കെ വലിപ്പം മതി, ഒരുപാടൊന്നും പരത്തി കൊടുക്കണ്ട. ഇതൊരു വലിയ സംഭവം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, എങ്കിലും നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. നമ്മൾ അരോറൂട്ട് ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദഹിക്കുകയും വയറിനും വളരെ നല്ലതാണ്. തണുപ്പ് തരുന്ന ഒരു ഇതാണ് അരോറൂട്ട് കൂവപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കപ്പോൾ ഒട്ടും സ്റ്റിക്കാവാതെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ചോറിന് ചെറിയ ഒട്ടലുണ്ടാവുമെന്ന് സംശയം ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല തിളക്കമുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല ടേസ്റ്റാണിത്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ഇത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു, ബൈ.